നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഭഗവതി പൂവൻകോടിയുടെ രൂപത്തിൽ വാണ പുരാതനമായ ദേവി ക്ഷേത്രം ഇവിടെയൊക്കെ പ്രാർത്ഥിക്കുകയും പ്രസാദം കഴിക്കുകയും ചെയ്താൽ എല്ലാ വിഷമങ്ങളും മാറ്റി തരുന്ന ഒരു ദേവി ക്ഷേത്രം പറഞ്ഞു വരുന്നത് പഴയന്നൂർ ദേവി ക്ഷേത്രത്തെ കുറിച്ചാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പഴയന്നൂർ ദേവി ക്ഷേത്രം അപൂർവമായ ആചാരങ്ങൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് വിഷ്ണുവും ഭഗവതിയും തുല്യ ശക്തികളായി വാഴുന്ന പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ വിഷ്ണു ക്ഷേത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഇവിടെ കാശിയിലെ പുരാണപുരിയിൽ നിന്നും ഭഗവതിയെ കൊണ്ടുവന്നു എന്നാണ് വിശ്വാസം കൊച്ചി രാജകുടുംബത്തിന്റെ പ്രധാന പരദേവതകളിൽ ഒരാൾ കൂടിയായോ പഴയന്നൂർ ഭഗവതി അറിയപ്പെടുന്നു പള്ളിപ്പുറത്തപ്പൻ എന്ന പേരിൽ വിഷ്ണു ഭഗവാൻ അറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം തുടക്കകാലത്ത് പള്ളിപ്പുറം ക്ഷേത്രമെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഭക്തരുടെ മനക്ലേശങ്ങൾ അകറ്റുന്ന പഴയന്നൂർ ഭഗവതി ഇവിടെ എത്തിയതിനു പിന്നിൽ വിചിത്രമായ ഒരു കഥയുണ്ട് കൊച്ചി രാജവംശത്തിലെ ഒരു രാജാവ് തന്റെ മനോവിഷമം മാറുവാനായി കാശിക്ക് പോയി അവിടെ പുരാണപുരി എന്ന സ്ഥലത്തെത്തി ദേവിയോട് പ്രാർത്ഥിക്കുകയും തിരികെ പോരാൻ നേരം ദേവിയെ കൂടെ കൂട്ടുകയും ചെയ്തു അത്രേ ദേവി രാജാവിനോടൊപ്പം വന്നത് ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഇവിടെ എത്തിയ ദേവി ആദ്യം മരയാർത്തറയിലും പിന്നീട് തിടപ്പള്ളിയിലും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം ദേവി പൂവൻ കോഴിയുടെ രൂപത്തിൽ ഇവിടെ വന്നതിനാൽ ഇവിടുത്തെ പ്രധാന വഴിപാട് പൂവൻ കോഴിയാണ് ഇവിടെ എത്തിയാൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ധാരാളം കോഴികളെ കാണുവാൻ സാധിക്കും ഈ കോഴികൾക്ക് ഭക്ഷണം നൽകുന്നതും കോഴികളെ പറപ്പിക്കുന്നതും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഭക്തർ കോഴി കൂവി തുടങ്ങുന്ന സമയത്തിനു മുൻപായാണ് കോഴിയെ ഇവിടെ സമർപ്പിക്കേണ്ടത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഒരു കോഴിയും വിൽക്കാതെ ഇവിടെ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത് അന്നപൂർണേശ്വരിയുടെ രൂപത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അന്നദാനത്തിന് ഇവിടെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് കൈകളിൽ ചട്ടിയും കോരിയുമായി നിൽക്കുന്ന ദേവിക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ഭാവമാണ് ഉള്ളത് അന്നപൂർണേശ്വരി ഭാവം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഷ്ഠയായതിനാൽ ദൂരദേശങ്ങളിൽ നിന്നും പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട് അന്നദാനത്തിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് ആദ്യകാലങ്ങളിൽ വിഷ്ണു ക്ഷേത്രമായിരുന്ന ഇവിടെ പള്ളിപ്പുറം ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ പുരാണപുരി എന്നായി ക്ഷേത്രത്തിന്റെ പേര് കാശിയിലെ പുരാണപുരി എന്ന സ്ഥലത്തു നിന്നും ദേവി വന്നതിനാലാണ് ഈ പേര് കിട്ടിയത് എന്നാൽ ഈ പേര് മലയാളീകരിച്ചപ്പോൾ പഴയന്നൂർ എന്നായി മാറുകയായിരുന്നു ക്ഷേത്രത്തിൽ ഉപക്ഷേത്രങ്ങളായ ശിവക്ഷേത്രവും പേട്ടേക്കാരൻ ക്ഷേത്രവും കാണുവാൻ സാധിക്കും 108 ശിവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഭഗവതിക്കും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം തന്നെയാണെങ്കിലും ആദ്യം ഉണ്ടായിരുന്നത് വിഷ്ണു ആയതുകൊണ്ട് വിഷ്ണുവിന്റെ ശ്രീകോവിലിന് കുറച്ചധികം പ്രാധാന്യം കാണുവാൻ സാധിക്കും കരിങ്കല്ലിൽ നിർമ്മിച്ച വട്ടക്കോവിലും നാലമ്പലവും വരിക്കൽപ്പുരിയും എല്ലാം ഇവിടെ കാണാം എന്നാൽ ചുവർ ചിത്രങ്ങളോ ശില്പങ്ങളോ ഒന്നുമില്ലാതെ തീർത്തും ലളിതമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഭഗവതിയുടെ ശ്രീകോവിൽ ഇവിടുത്തെ തിടപ്പള്ളിയായാണ് അറിയപ്പെടുന്നത് അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മീനമാസത്തിലെ തിരുവോണം ആറാട്ടാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണിത് ഇവിടുത്തെ 2 കൊടിമരങ്ങളിലും കൊടിയേറ്റുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് 3ാം ദിവസം വേട്ടക്കാരനെ എഴുന്നള്ളിക്കുന്നതോടെയാണ് ഉത്സവം മുറുകുന്നത് ഉത്സവബലി സപ്തമാതൃബലി ആറാട്ട് എഴുന്നള്ളിപ്പ പള്ളിവേട്ട തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ ഐതിഹ്യവും വിശ്വാസവും അനുസരിച്ച് കൊടിങ്ങല്ലൂർ ഭഗവതിയും പഴയന്നൂർ ഭഗവതിയും സഹോദരിമാരാണ് അത്രേ പഴയന്നൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ മീനഭരണിക്ക് ആരും പോകാൻ പാടില്ല എന്നൊരു വിലക്കുമുണ്ട് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിന്റെ ഉപാസനാമൂർത്തി കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിൽ പെരുമ്പടപ്പ രാജവംശത്തിന്റേത് പഴയന്നൂർ അമ്മയാണ് കൊടുങ്ങല്ലൂരിൽ ശൈവ ശക്തിയെ സങ്കല്പത്തിൽ ശിവനും ഭദ്രകാളിയുമാണ് പ്രതിഷ്ഠകൾ എന്നാൽ പഴയന്നൂരിൽ വിഷ്ണുവും ദുർഗയുമാണ് പ്രതിഷ്ഠകൾ തൃശ്ശൂരിൽ നിന്നും പഴയന്നൂർ ക്ഷേത്രത്തിലേക്ക് 42 കിലോമീറ്റർ ആണ് ദൂരം തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂർ ഷൊർണൂർ റോഡ് വഴിയാണ് പഴയന്നൂർ ക്ഷേത്രത്തിൽ എത്തുക മറ്റൊരു വഴി തൃശ്ശൂർ മണ്ണൂത്തി വാണിയമ്പാറ ഏലനാട് വഴി ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ദേശീയപാത 544 വഴിയാണ് ഈ റൂട്ട് കടന്നു പോകുന്നത് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര